സർക്കാർ നിലപാട് മാറ്റിയോ എന്ന ചർച്ചകൾക്കിടെയാണ് സംസ്ഥാനത്തു നിന്നുള്ള ബി ജെ പി പ്രതിനിധി സംഘം ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയത്. സിൽവർ ലൈൻ പദ്ധതിയിൽ തന്നെ ഇന്നത്തെ ചർച്ച വഴിത്തിരിവാകാനാണ് സാധ്യത. സിൽവർ ലൈന് ബദൽ പദ്ധതി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിഗണിക്കുന്നുവെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളതാണെന്ന് വേണം അനുമാനിക്കാൻ. കേരളത്തിന്റെ വികസന ചർച്ച സിൽവർ ലൈന് ചുറ്റും കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി. പദ്ധതിയെ അനുകൂലിക്കുന്നവർ എതിർക്കുന്നവർ എന്ന് കേരളം രണ്ടായി വിഭജിക്കപ്പെട്ടുവെന്നത് അതിശോക്തിയാകില്ല. എന്തായാലും പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച് ചില നിർണായക നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നുവെന്നാണ് സൂചന. സിൽവർ ലൈനുള്ള ബദൽ നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പരിഗണിക്കുന്നു. ഇതിനായി നടപ്പ് വർഷകാല സമ്മേളനത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ യോഗം വിളിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. റെയിൽവേ എന്താണ് സ്വീകരിക്കുന്നത്, എന്താണ് അവരുടെ ബദൽ മാർഗം എന്നുള്ളത് അദ്ദേഹം അല്ലെങ്കിൽ റെയിൽവേ വകുപ്പ്, റെയിൽവേ ബോർഡ് ഈ പരസ്യമായിട്ട് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ മുമ്പാകെയെങ്കിലും വെളിപ്പെടുത്തുന്നത് വരെ അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ പറയുന്നതിന് ആധികാരികതയില്ല. കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളുടെ വേഗത 130 കിലോമീറ്ററായി ഉയർത്തുകയാണ് ഒരു ബദൽ നിർദ്ദേശം. ഇതിനായുള്ള പഠനം റെയിൽവേ മന്ത്രാലയം നടത്തിയിട്ടുണ്ട്. വേഗത കൂട്ടാൻ മൂന്നാം പാത സ്ഥാപിക്കേണ്ടി വരും. സിഗ്നലിംഗ് സംവിധാനവും ശക്തിപ്പെടുത്തണം. ബദൽ നിർദ്ദേശത്തിലും സിൽവർ ലൈൻ്റെ ഗുണങ്ങളായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വേഗത, കുറഞ്ഞ യാത്രാ സമയം എന്നിവ ഉറപ്പാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. ഈ കേരളയിലിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത കൂടിയ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കണം. ഞങ്ങളതിനോട് 100% യോജിക്കുന്നു. പക്ഷേ അതേസമയത്ത് ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കാതെ സാമ്പത്തികമായിട്ട് നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി, അങ്ങനെയുള്ള ഒരു ബദൽ മാർഗം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി 3-4 പാതകൾ സ്ഥാപിക്കുകയെന്ന കേന്ദ്ര റെയിൽവേ ബോർഡിൻ്റെ നിർദ്ദേശമാണ് സിൽവർ ലൈൻ എന്ന ആശയത്തിന് ആധാരം. നിലവിലെ പാതയ്ക്കൊപ്പം ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്ന സംവിധാനമായി സിൽവർ ലൈൻ എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കുകയായിരുന്നു. അതേസമയം സിൽവർ ലൈൻ ബദൽ മുന്നോട്ട് വയ്ക്കുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ടെന്നതും സംശയമാണ്. കാരണം സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി 2000 കോടി രൂപ ചോദിച്ചപ്പോൾ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ റെയിൽവേ ബദൽ പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.